ഏത് പാട്ട് കേട്ടാലും എല്ലാവർക്കും എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു അവലോകനം അവരറിഞ്ഞോ അറിയാതെയോ ചെയ്യാറുണ്ട്. ഒരു പാട്ട് ഇഷ്ടമാവാനുള്ള കാരണം എന്താണ്, അത് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ. ചിലപ്പോൾ പാട്ടിന്റെ മൂഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ പാട്ടുകാരനെ ഇഷ്ടമല്ലായിരിക്കും, ചിലപ്പോൾ ലിറിക്സ് പ്രശ്നമുണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ സീൻ ഇഷ്ടപ്പെട്ട സീൻ മോശമായിരിക്കും ആ പാട്ടിന്റെ. അങ്ങനെ പല രീതിയിലും ഇഷ്ടക്കേട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും പാട്ടുകൾ. അതേപോലെ ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അവലോകനങ്ങൾ ചെയ്യാറുണ്ട്. ആ അവലോകനങ്ങളിലൊക്കെ കർണാടക സംഗീതത്തിലെ രാഗങ്ങളും സ്വരങ്ങളും ഒക്കെ കയറി വരും, അറിയാതെ കയറി വരും. അത് അതൊരു അടിപൊളി ഫാസ്റ്റ് നമ്പർ ആവട്ടെ, ഒരു വളരെ സ്ലോ മെലഡി ആയിക്കോട്ടെ, എല്ലാത്തിലും ഞങ്ങൾക്ക് കർണാടക സംഗീതത്തിൻ്റെ ഒരു ധ്വനി ശരിക്കും അറിയാൻ പറ്റും. ഉദാഹരണത്തിന് എ ആർ റഹ്മാൻ്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടുണ്ട്, ഒട്ടകത്തെ കട്ടിക്കോ. അതിൻ്റെ ഒരു രണ്ട് വരി ഞാൻ പാടാം. ഒട്ടകത്തെ കട്ടിക്കോ, ഗട്ടിയാകാ ഒട്ടിക്കോ, വട്ടവട്ട പൊട്ടിക്കാരി. അപ്പൊ ഇതിന്റെ ഇത് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലൊരു ഇതിലെവിടെയാണ് കർണാടക സംഗീതം, ഇതിലെവിടെയാണ് ഒരു സ്വരം എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കാൻ വേണമെങ്കിൽ. അപ്പോ ഇതിനും ആക്ച്വലി ഇതിന് സ്വരങ്ങളുണ്ട്, ഇത് രാഗമുണ്ട്. ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം, നമുക്ക് ലൈവോട് ചോദിച്ചു നോക്കാം. ഒട്ടകത്തെ കട്ടിക്കോന്റെ സ്വരം നമുക്കൊന്ന് പാടാമോ? പാടിക്കോളൂ. കണ്ടോ, ഈ ഒരു പാട്ടിന് പോലും ഒരു കർണാടക സംഗീതത്തിലെ എലിമെന്റ് തോന്നുന്നില്ലേ സ്വരം പാടുമ്പോൾ? അതേപോലെ വേറൊരു പാട്ടുണ്ട്, ഏതാ നമ്മൾ സംസാരിച്ചത്? ജാസി ഗിഫ്റ്റിനെ ഭയങ്കര ഫേമസ് ആക്കിയ ലജ്ജാവതി എന്ന പാട്ട്, ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ഒരു അടിപൊളി പാട്ട്. ലജ്ജാവതി എന്നുള്ള പാട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം, അതിന്റെ ഒറിജിനൽ ഒന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ലജ്ജാവതി നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതി നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പൂതമര താഴുതേനോ ദേനിലാവോ, മാവഴമുത്തോ മല്ലിക്കോളുന്നോ മീനോ മാറിവെല്ലോ, തൊട്ടരുമി നിന്നോട്ടേ തൊട്ടവാടി പെൺമാരെ, മനസ്സ് കൊട്ടര കെട്ടിനകത്തുള്ള റോജ രാജരാണി. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇങ്ങനെയായിരിക്കുമെന്ന്. ഒരു ഒരു സാമ്പിളായിട്ട് വേറെ വേറെ സ്റ്റൈലിൽ പാടിയെന്ന് മാത്രമേ ഉള്ളൂ ഇത്. ഇതിങ്ങനെ ആയിരിക്കില്ല ഇനി ഈ പ്രോഗ്രാം. ഈ ഒരു പാട്ടിൽ കണ്ടില്ല, ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ പിക്ചറൈസേഷൻ, ഇതിൻ്റെ വരികൾ, ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു അടിപൊളി പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ കേൾക്കുമ്പോൾ. ഇനി ഇതേ പാട്ട് തന്നെ ഒരു പിക്ചറൈസേഷനും ഇല്ല, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, വരി മാത്രം, പാടുന്ന ആൾ മാത്രം, ഒരു മുറിയിൽ അടച്ചിട്ട് ആലോചിച്ച് ഇതേ പാട്ട് വളരെ സ്ലോ ആയിട്ട് ഇതേ ട്യൂണിൽ കുറച്ചൊരു ഭാവം കൂട്ടി പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ, കണ്ടോ, ന
കണ്ട് എന്തുമാതിരി അതിൻ്റെ ഭാവം ശരിക്കും ആ ഒരു രാഗത്തിൻ്റെ ഭാവം ചിന്തുഭൈരവി എന്ന് പല രാഗങ്ങളും ഇതിനകത്ത് കയറി വരുന്നുണ്ട്. പല ട്യൂണുകളും എന്ത് എന്ത് നല്ല പാട്ടാണ്. അതിൽ കർണാടക സംഗീതത്തിൻ്റെ എലിമെൻ്റ് ശരിക്കും ഇങ്ങനെ ഓടിക്കളിക്കുന്നു ഇതിനകത്ത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു പാട്ടിലും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ക്ലാസിക്കൽ എലിമെൻ്റ് ഉണ്ട്, നമുക്ക് ഇല്ലാന്ന് തോന്നിയാലും ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നു.